Dr. Ashil, നേരത്തെ ശ്രീ ഐസക് ജോൺ പറഞ്ഞതുപോലെയും നമ്മുടെ രാജ്യത്തെ ചൈനീസ് വാക്സിൻ ആണ് എന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു അലർജിയുടെയും അകറ്റി നിർത്തലിന്റെയും സാമൂഹ്യ നിരീക്ഷണം ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് രശ്മിത അവതരിപ്പിച്ചതുമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തെ വാക്സിനേഷന്റെ പ്ലാൻ ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞല്ലേ മെയ് 20 നായിരുന്നു ഒരു ഗ്രൂപ്പിന്റെ വാക്സിനേഷൻ പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചത് അത് നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടു ഇനിയിപ്പോൾ കുട്ടികളിൽ ട്രയൽ നടത്തുന്നതിനുള്ള അനുമതി ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അടുത്ത സ്പ്രെഡ് വരാൻ പോകുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന സമയത്തിനും മാസത്തിനുമുള്ളിൽ വാക്സിനേഷൻ പൂർത്തിയാക്കുമെന്ന് കരുതാമോ ഞാൻ ഈ സിനോഫാമിനെ കുറിച്ച് ചോദിച്ചത് കൂടുതൽ വാക്സിനുകൾ നാട്ടിലേക്ക് വരിക മെഡിക്കലി എഫിക്കസി ബോധ്യപ്പെട്ട വാക്സിനുകൾ കൂടുതലായി എത്തുക കൂടുതലായി വേഗത്തിൽ വാക്സിൻ നൽകാനാവുക ഇന്ന് തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഇന്ന് രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം പേട്ടയിൽ ക്യൂ പോയി നിന്ന ആളുകൾ വീട്ടിൽ തിരിച്ചെത്തിയത് 1 മണിക്കാണ് വാക്സിൻ ഇല്ല പിന്നെ എങ്ങനെയാണ് വാക്സിനേഷൻ നടക്കുക അപ്പോൾ കൂടുതൽ വാക്സിനുകൾ എത്താനുള്ള സംവിധാനം അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ വേണ്ടത് ഞാൻ അതിനാണ് യുഎയുടെ ഒരു അനുഭവം അദ്ദേഹത്തോട് ചോദിച്ചത് ഇവിടെ അടുക്ക രശ്മിത മേഡവും പിന്നെ ഐസക് സാറും പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം കേൾക്കുന്നുണ്ടോ അല്ലേ ഉണ്ട് പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ രശ്മിത മേഡം ഐസക് സാറൊക്കെ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം വാക്സിന് മനസ്സിലാക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ നോബഡി സേഫ് അൺടിൽ എവറി വൺ ഈസ് സേഫ് അത് നമ്മുടെ ലോകം ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് എല്ലാവരും സേഫായാലും മാത്രമേ ഒരാൾ ഓരോ വ്യക്തികളോട് സേഫ് ആവുള്ളൂ എന്നാണ് അപ്പം ഇപ്പം നമ്മളിപ്പം ചൈനയോട് അല്ലെങ്കിൽ ചൈനീസ് ഒരു വിരോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനോഫോബിസം ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഈ എങ്ങനെയാണ് അമേരിക്കയിൽ ഇപ്പോൾ ഫൈസർ വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ഫൈസർ വാക്സിൻ ഡെവലപ്പ് ചെയ്യേണ്ട അതിൻ്റെ ജനറ്റിക് കോഡ് അതായത് ആദ്യം COVID-19 ഉണ്ടായ ചൈനയിൽ നിന്നാണ് ഇതിൻ്റെ ജനറ്റിക് സീക്വൻസിങ് പരിപാടിയൊക്കെ ചെയ്ത് ജനറ്റിക് കോഡ് അടക്കം അങ്ങോട്ട് കൊടുക്കുന്നത് ഇവിടെ US അപ്പോൾ അത്ര ശാസ്ത്ര ലോകം അത്രയും കാരണം പാൻഡമിക്കിൻ്റെ സമയത്ത് ഇത്തരം എന്താ ചെറിയ കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല എന്നുള്ളത് അത് കൃത്യമായിട്ട് അവരുടെ ഇൻഫർമേഷൻ ചൈനീസ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇവിടെ അമേരിക്ക US ഫൈസർ വാക്സിൻ്റെ പ്രവർത്തനം അതിൻ്റെ കണ്ടുപിടുത്തം ആരംഭിക്കുന്നു ഓർക്കണം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ വാക്സിനായ ഫൈസർ അങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ അങ്ങനെ നോക്കുമ്പം ലോകത്തിലെല്ലായിടത്തും ഈ വാക്സിനുകൾ എവിടെ നിന്നൊക്കെ ലഭിക്കുമോ ആ ലഭിക്കുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ചൈനീസ് വാക്സിൻ പോട്ടെ എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞെങ്കിൽ വിഷയം ഉണ്ട് ഇപ്പോൾ ചൈനീസ് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ ഒരു വെറുതെ വാദത്തിനോട് വിചാരിക്കുക അപ്പം ഫൈസർ വാക്സിൻ മോഡേണ വാക്സിൻ നോവോവാക്സ് പിന്നെ ജോൺസൺ ആൻഡ് ജോൺസൺ അങ്ങനെ അനവധി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വാക്സിൻസിൻ്റെ സമയത്ത് എടുക്കാനും വേണ്ടി പരമാവധി വാക്സിൻസിന് അനുമതി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് വാക്സിൻസ് വാങ്ങിക്കണം എന്നായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കോവിഷീൽഡും കോവാക്സിൻ ഒക്കെ നമുക്ക് എത്ര വാക്സിൻ കിട്ടുന്നില്ല കാരണം അത് വളരെ കുറച്ച് കിട്ടത്തുള്ളൂ എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു അതേസമയം നമുക്ക് ഇപ്പം സ്പുട്നിക് വാക്സിൻ വാങ്ങിക്കണം സ്പുട്നിക് വാക്സിൻ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ പക്ഷേ അവരിലും കുറേയധികം ഇതുകൊണ്ട് അവരൊന്ന് ജൂൺ ജൂലൈക്കുള്ളിലാണ് നമ്മൾ പരമാവധി എല്ലാ രീതിയിലും എന്താ പുട്ടിൻ ഭരണകൂടമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ കുറേ ഈ കേരളത്തിലുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പക്ഷേ കേരള ഗവൺമെൻറ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അതേസമയത്ത് തന്നെ നമുക്ക് മറ്റ് വാക്സിൻസിന് അനുമതി ഉണ്ടെങ്കിലേ വാങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ കേരളം വിചാരിച്ചാൽ ചുമ്മാ ഫൈസർ വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല കേരളം അത് ഇന്ത്യയിൽ അത് ഉപയോഗിക്കാനുള്ള അനുമതി DCGI നൽകണം അങ്ങനെ ഒരു ഇത് നൽകിയിട്ടില്ല എന്നൊരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വാക്സിനേഷൻ ഈ രീതി പോയാൽ എപ്പോൾ തീരുന്നുള്ള നമ്മൾ ശരിക്കും റിയലിസ്റ്റിക്കലി നോക്കേണ്ടത് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ അഡൾട്ട് വാക്സിനേഷൻ നടക്കണമെങ്കിൽ അഡൾട്ടിലെ ഇന്ത്യയിലെ അഡൾട്ടിനെല്ലാം വാക്സിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം ഒരു ദിവസം വാക്സിനേറ്റ് ചെയ്യേണ്ടത് ഇനിയുള്ള നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 73 ലക്ഷം പേരെ വാക്സിനേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റൂ ഈ വർഷാവസാനെങ്കിലും ഈ 3-4 മാസത്തേ അല്ല ഈ വർഷാവസാനെങ്കിലും നടക്കാനുള്ളൂ അപ്പോൾ അതേസമയം നമ്മൾ ഇപ്പോൾ എത്ര വാക്സിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ അവസാനത്തെ അവസാനത്തെ 10 ദിവസവും മെയ് മാസത്തെ ആദ്യത്തെ 10 ദിവസം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏപ്രിൽ അവസാനത്തെ 10-ൽ ഏകദേശം 24 ലക്ഷം ആവറേജ് 24 ലക്ഷം പെർ ഡേ ആണ് വാക്സിനേറ്റ് ചെയ്തത് എന്നാൽ അത് മെയ് 1 ആദ്യത്തെ 10-ലേക്ക് എത്തുമ്പോൾ കുറയാണ് ചെയ്തത് 17 ലക്ഷം പെർ ഡേ ആണ് നേരി ഇനി എത്ര ഇതിലേക്കാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ തന്നെ വർദ്ധിപ്പിച്ചാൽ തന്നെ 73 ലക്ഷം പെർ ഡേ അത് ഓരോ ദിവസം കഴിയുമ്പോൾ ആ ടാർഗറ്റ് കൂടിക്കൊണ്ടിരിക്കും ഇതിപ്പം നമ്മൾ വാക്സിനേറ്റ് ചെയ്ത് തുടങ്ങിയാൽ 73 ലക്ഷം പേർ പെർ ഡേ വാക്സിനേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇയർ എൻഡിലെങ്കിലും സാധിക്കുള്ളൂ ഇന്ത്യയിലൊട്ടാകെ അപ്പോൾ അവിടെയാണ് നമ്മൾ വാക്സിനേഷൻ വളരെ സ്പീഡിലാക്കാനുള്ള കാര്യം അപ്പോൾ നമുക്കിപ്പം പറയാം അപ്പോൾ ഫൈസർ വാക്സിൻ ആയിക്കഴിഞ്ഞാൽ മൊറേണ വാക്സിനേക്ക് വരണത്രേ അപ്പോൾ ഇന്ത്യയിലുള്ള മറ്റു ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനുകൾ എന്താ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കാതെ ഇപ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന കാര്യം ഐസക് സാർ പറഞ്ഞു വർദ്ധിപ്പിക്കുന്ന കാര്യത്തിനകത്ത് നമ്മൾ അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഇവർ ഡബിൾ ചെയ്യും ട്രിപ്പിൾ ചെയ്യുന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാത്തത് ഇപ്പം നമ്മളിപ്പം ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്കയുടെ വാക്സിൻ എനിക്കൊന്ന് രശ്മിത മേഡത്തിന് കൂടുതൽ പറയാൻ വേണ്ടി നമ്മളിപ്പോൾ അതിൻ്റെ പേറ്റൻറ്റ് കാര്യങ്ങളുടെ സംബന്ധിച്ച്
ഇന്ത്യയിൽ ഇപ്പോൾ ഇന്നലെ തന്നെ എന്താ പ്രതിപക്ഷ പാർട്ടികളെ കൊടുത്തിരിക്കുന്നത് കമ്പൽസറി ലൈസൻസിങ് കൊണ്ടുവരണമെന്നുള്ളത്. കമ്പൽസറി ലൈസൻസിങ് നമുക്ക് കൊണ്ടുവന്നതിനെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഇന്ത്യൻ കമ്പനികൾക്കും പൊതുമേഖലാ കമ്പനികൾക്കും ഈ കോവിഷീൽഡ് പോലുള്ള വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കോവിഷീൽഡ് വാക്സിൻ നമ്മൾ കമ്പൽസറി ലൈസൻസിങ്ങോ അല്ലെങ്കിൽ വോളണ്ടറി ലൈസൻസിങ് കൊണ്ട് അവരെ കൊണ്ട് നിർബന്ധിക്കാനും പ്രഷർ ചെലുത്തി വോളണ്ടറി ലൈസൻസിങ്ങിലേക്ക് എടുക്കാനും വേണ്ടിയിട്ടും അത് സാധിക്കുമെന്നല്ല, കാരണം സാധിക്കണമല്ലോ, കാരണം നമ്മുടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തുണ്ട്. കോവിഷീൽഡിനകത്ത് കോവിഷീൽഡ് ഇവിടെ വരുത്തതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ മൊത്തത്തിലുള്ള സയൻറ്റിഫിക് ഫെറ്റേണിറ്റിയുടെ ഉണ്ട്. അത് ആധാർ പൂനാമാരുടെ ഒരു സാധനം മാത്രമായിട്ട് സ്വകാര്യ സ്വത്ത് പോലെ കൊണ്ടെടുക്കുന്നതല്ല അത്. ഇനി അതോടൊപ്പം തന്നെ നമ്മളിപ്പം ഇന്ത്യൻ പേറ്റൻറ്റ് ആക്ടിലെ സെക്ഷൻ 82, 84, 88, 90, 92, 100 ഈ സെക്ഷനൊക്കെ ശരിക്കും എന്താ നമ്മളെ കമ്പൽസറി ലൈസൻസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ അതിനുള്ള പ്രൊവിഷൻസാണ്. ഇപ്പോൾ അതിന് നല്ല ക്ലാസിക്കൽ ഉദാഹരണമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ റീനൽ കാർസിനോമ കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, നെക്സാവർ എന്ന് പറയും. ആ നെക്സാവറിൻ്റെ മരുന്ന് നമുക്ക് കമ്പൽസറി ലൈസൻസിങ്ങിനെ കൊണ്ടുവന്നപ്പോൾ ആക്ച്വലി അതിൻ്റെ കോസ്റ്റ് 97% കുറഞ്ഞു. കുറച്ചൊന്നുമല്ല, 97% കുറവുണ്ടായി. നേരത്തെ ഒരു 100 രൂപ കിട്ടേണ്ട സാധനം ഉണ്ടെങ്കിൽ അത് 3 രൂപയ്ക്ക് ചുരുക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ വോളണ്ടറി ലൈസൻസിങ്ങിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഇന്ത്യയിലുണ്ട്. കോസ്റ്റും കുറക്കാൻ വേണ്ടി പറ്റും, അതേസമയം പ്രൊഡക്ഷൻ കാര്യമായിട്ട് കൂട്ടാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഡിസിഷൻസ് ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മാത്രമേ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വലിയ രീതിയിൽ പ്രൊഡക്ഷൻ വർദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൻ്റെ അടുത്തെങ്കിലും എത്തുള്ളൂ എന്നുള്ളതാണ്. അതൊരു ആരോഗ്യ പ്രവർത്തനം നമ്മളെ മടുപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം ഈ ബ്രേക്ക് ദ ചെയിനും ഇതൊക്കെ പറയുമ്പോഴും രോഗവ്യാപനം രോഗത്തിന് ആളുകളെ എക്സ്പോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതായത് രോഗത്തെ എക്സ്പോസ് ചെയ്ത് അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല, അങ്ങനെ നമ്മൾ കുറേ പേര് മരിക്കും. അതുകൊണ്ടാണ് വാക്സിൻ ഇമ്മ്യൂണിറ്റി തന്നെ കിട്ടണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പരമാവധി ആളുകൾ അകത്തിരുത്തിക്കൊണ്ട് എത്ര കാലം അകത്തിരുത്തുക, അതിന് നമ്മൾ ഈ ലോക്ക്ഡൗണുകൾ ഇങ്ങനത്തെ നിയന്ത്രണം കൊണ്ടുവരുമ്പോഴും അവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മറുപടി ഞാൻ സ്റ്റേസക് ജോണിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ഈ ഗ്ലോബൽ ടെൻഡർ താങ്കൾ പറഞ്ഞു അനുമതി ഉണ്ടെങ്കിലേ പുതിയ വിദേശ വാക്സിനിലേക്ക് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് പോകാനാകൂ. ഗ്ലോബൽ ടെൻഡറിലേക്ക് സംസ്ഥാനങ്ങൾ പോകുന്നതിനെ കുറിച്ച് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് കേട്ടില്ലേ? അത്തരം ഓപ്ഷൻ ഉണ്ടോ? അനുമതി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു ടെൻഡറിങ് സാധ്യമാവും, ടെൻഡർ നടപടികൾ? അതാണ്, അതായത് ഗ്ലോബൽ ടെൻഡറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്പുട്നിക്കിന് വേണ്ടി നമുക്ക് ഗ്ലോബൽ ടെൻഡർ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ കോവിഷീൽഡിന് കൊടുക്കാം, കോവാക്സിന് കൊടുക്കാം. നമ്മുടെ അനുവദിക്കപ്പെട്ട വാക്സിൻ ഡി സി ജി അനുമതി ഇല്ലാത്ത ഒരു സാധനവും ഇപ്പൊ നമ്മുടെ ഡ്രഗ് കൺട്രോൾ സെന്റർ അനുവദിക്കാത്ത ഒരു സാധനവും ഇന്ത്യയിൽ മരുന്നായി വിൽക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മരുന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് നമുക്ക് ചില മരുന്നുകൾ, ഞാൻ ഇപ്പോൾ സ്പൈനൽ മസ്കുലർ അട്രോഫിക്ക് ഒരു മരുന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു. എത്ര ആ മരുന്നിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോവും. 8 കോടി രൂപയാണ് ഒരു മരുന്നിന്. അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി സി ജെയുടെ എന്താ പെർമിഷൻ എടുത്താൽ മാത്രമേ ഒരു മരുന്ന് ഇമ്പോർട്ട് ചെയ്ത് ഒരൊറ്റ ഡോസാണ് ഒരൊറ്റ വയൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത കോസ്റ്റാണ് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഒരു ഡി സി ജെയുടെ പെർമിഷൻ ഇല്ലാതെ നമുക്കൊരു ഒരു പെർമിഷൻ ഇല്ലാത്തൊരു വസ്തുവിനെ നമുക്ക് പെർമിഷൻ ഇല്ലാത്തൊരു ഡ്രഗിനെ നമുക്ക് ഗ്ലോബൽ ട്രെൻഡ് ഇടാൻ പറ്റില്ല. ഇടാൻ പറ്റുന്നത് ഈ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് സ്പുട്നിക്കാണ്. സ്പുട്നിക് മാത്രമാണ് നമ്മുടെ ഇതിൽ പുറത്തോട്ടുള്ളത്. ബാക്കി കോവാക്സിനും കോവിഷീൽഡും കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്.